ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് അറിയാമോ? നല്ല അടിപൊളി ഒരു പാവയ്ക്ക അച്ചാറാണ്. പാവയ്ക്ക അച്ചാറാണെങ്കിലും ഇതിന് കയ്പ്പൊന്നുമില്ല, കയ്പ്പില്ലാത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും പാവയ്ക്കയുടെ ഗുണങ്ങളൊന്നും പോവാത്ത രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയതാണ്. അതുപോലെ ടേസ്റ്റ് ആണെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് അറിയണ്ടേ? അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 150 ഗ്രാം വെയിറ്റുള്ളൊരു പാവയ്ക്കാണ് എടുത്തത്. എന്നിട്ട് വട്ടത്തിലരിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു 1.5 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു. പാവയ്ക്കയിലേക്ക് അല്പം ഉപ്പ് വിതറിയിട്ട് ഒന്ന് ആവിക്ക് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി, വേവ് ഒന്നും വേണ്ട. അതിനുശേഷം ഒരു പരന്ന പ്ലേറ്റിലേക്ക് വെയിലത്തേക്ക് വയ്ക്കുക. ഇത് ഞാൻ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഉണങ്ങിയതാണ്. ഉണങ്ങിക്കഴിയുമ്പോൾ ഇത്ര മാത്രമേ കാണുള്ളൂ, ഒരുപാട് ഉണങ്ങുകയും വേണ്ട. ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. ഒരു ദിവസത്തെ വെയിൽ അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ നേരത്തെ വെയിൽ കിട്ടിയാൽ മതി. ഇതൊന്ന് വാട്ടിയിട്ട് ഇടുന്ന ടേസ്റ്റ് ഒന്ന് വേറെയാണ് കേട്ടോ. ഈ ഉണങ്ങി വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. അപ്പം ഇങ്ങനെ വാട്ടിയതായതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് നല്ലെണ്ണ തന്നെ എടുത്താൽ മതി. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അധികം മൂക്കുണ്ടാത്തത് കൊണ്ട് ഈ എണ്ണ നമുക്ക് പിന്നീട് ഉപയോഗിക്കുകയും ചെയ്യാം. ഒരുപാട് എണ്ണയുടെ ആവശ്യവും വരുന്നില്ല. ഒരു വലിയ പാവയ്ക്കായിരുന്നു വാട്ടിയപ്പം, ഇത്രേ ഉള്ളൂ. വാട്ടിയിട്ടിട്ട് കഴിഞ്ഞാൽ ഇതാണ് ഗുണം, ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. നമുക്ക് നിന്ന് ചെറുതായിട്ടൊന്ന് ചുവന്നാൽ മാത്രം മതി, ചുവപ്പ് നിറം വന്നാൽ മതി. ഫ്രൈ ആക്കി എടുക്കണ്ട, ഇട്ടതല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ ഏകദേശം ആയിട്ടുണ്ട്, നമുക്ക് വറക്കാൻ നിൽക്കണ്ട. ഇനി എടുത്തേക്കാം, 1/2 മിനിറ്റ് മതി മൂപ്പിച്ചെടുക്കാം. നമ്മൾ പച്ചക്കിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഒരു 10 മിനിറ്റ് കിടന്നാൽ കൂടെ വറുത്ത് കിട്ടില്ല. നന്നായിട്ടൊന്ന് ചുവപ്പ് നിറം വന്നാൽ മതി. ഇതിൻ്റെ യാതൊരു ഗുണങ്ങളും നഷ്ടപ്പെടുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എണ്ണയാണേലും ഒരുപാട് കിടന്നങ്ങോട്ട് മൂക്കുന്നില്ല, സമയമെടുത്ത് മൂപ്പിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ആയി, ഞാൻ ഇട്ടല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ ആയിട്ടുണ്ട്. നല്ലെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. എപ്പോഴും അച്ചാറിടുന്നത് നല്ലെണ്ണയ്ക്കകത്തിടുന്നതാണ് ഏറ്റവും നല്ലത്. ഓയിലിനേക്കാളും എല്ലാത്തിനേക്കാളും നല്ലെണ്ണ, അതായത് എള്ളെണ്ണയല്ലേ നല്ലെണ്ണ, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വളരെ കുറച്ച് മാത്രം ഇഞ്ചി, ഇഞ്ചി കുറച്ച് ചേർത്താൽ മതി. വെളുത്തുള്ളി നമുക്ക് എന്തുമാത്രം വേണമെങ്കിലും ചേർക്കാം. നല്ലതാണ്. കുറച്ച് കറിവേപ്പില, ഒരുപാട് മൂത്ത അങ്ങ് ചുവന്ന് വരുമൊന്നും വേണ്ട. ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കായ ഒരു 1/2 ടീസ്പൂൺ കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി. ഈ ചട്ടിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇതിനകത്തേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താണേ. അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം, ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഇളക്കുന്ന ഒപ്പം തന്നെ ഞങ്ങളുടെ വേണ്ട പുളി, ഒരല്പം പുളി എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു 1 വലിയ സ്പൂണാണ് ചേർത്ത് കൊടുക്കും. ഒരുപാട് വേണ്ട. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ഏകദേശം ഈ അച്ചാറിന് വേണ്ട ഉപ്പ് അറിയാമല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കുക. ഫ്ലെയിം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. ഇനി വിനാഗിരി, ഇത് ഞാൻ നല്ല നാടൻ വിനാഗിരിയാണ്, കള്ളിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരി ഇല്ലേ, അതാണ്. അത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഒരു പാവയ്ക്ക ആയതുകൊണ്ടാണ് കുറച്ച് മതി. 2 സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തു. പിന്നെ ഈ പാവയ്ക്ക ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ആവശ്യത്തിന് വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുത്തോണം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാൻ പറ്റത്തില്ല. അപ്പം ഈ അച്ചാറിന് നമുക്കറിയാമല്ലോ ഏകദേശം ഒരളവ് തെങ്ങ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് തിളപ്പിക്കാം, കാരണം ഇത് വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ആയതുകൊണ്ടുണ്ടല്ലോ ഇത് നന്നായിട്ട് കുതിർന്ന് വരും. കുതിർന്ന് വരുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും, അതുണ്ടാവരുത്. ഇനി ഇതിൻ്റെ ഉപ്പ് പുളിയെല്ലാം നമ്മൾ നോക്കാം. ഈ രുചിയെല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതും ചേർത്തിട്ട് ഒന്ന് ഇളക്കാം. ഇളക്കി തിളച്ചു, കുറച്ച് ശേഷം നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഈ ചട്ടിക്കൊക്കെ നല്ല ചൂടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു, തിളച്ചുകൊണ്ടേ ഇരിക്കുന്ന ഇപ്പോഴും. ഞാൻ ഓഫ് ചെയ്തിട്ടും കിടന്ന് തിളക്കുന്നുണ്ടോ. അപ്പോൾ ഇത് സൗകര്യം നിർത്തി മാറ്റി വയ്ക്കണം.
ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് താളിച്ച് നല്ലെണ്ണ തന്നെയാണ് നമ്മളിന്ന് കടുക് താളിക്കുന്നത്. കടുകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കടുകും താളിച്ചെടുക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് കുറുകിയത് കണ്ടോ, എല്ലാം ഇട്ട് പാകത്തിനുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ അച്ചാർ 4 ദിവസം ഇരുന്നാലേ ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുകയുള്ളൂ, അതായത് എണ്ണയൊക്കെ ഇങ്ങ് തെളിഞ്ഞു വരും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഏറ്റവും ടേസ്റ്റ്. ഇപ്പം നല്ല ടേസ്റ്റുണ്ട് ശരിക്കും. കുറച്ച് നേരം ചട്ടിക്കകത്ത് തന്നെ ഇരിക്കട്ടെ, അടിപൊളി അച്ചാറായിരിക്കും. നല്ലത് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ലത്, പക്ഷേ അതുവരെ ഒന്നും നമുക്കിരിക്കത്തില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചാറാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം. നല്ല സൂപ്പറായിട്ടുള്ള അച്ചാറാണ്, കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറായിരിക്കും ഇത്.